മത്സരങ്ങളൊക്കെ വരുമ്പോ സ്റ്റോറീസ് പറയാമെന്ന് ഇതൊക്കെ പറയാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മീങ്കളുടെ ഒരു സ്റ്റോറിയാണ്. മൂന്ന് മീൻ മത്സ്യങ്ങളാണ് ഈ സ്റ്റോറിയുടെ പേര്. ഇത് ഒരു ഗുണപാഠ കഥയും കൂടിയാണ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് തുടങ്ങിയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. പണ്ട് ഒരു പുഴയിൽ മൂന്ന് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ മൂന്ന് പേരും സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ അവരുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യത്തവൻ വളരെയധികം ബുദ്ധിശാലിയായിരുന്നു. രണ്ടാമത്തവൻ വളരെയധികം സൂത്രശാലിയായിരുന്നു. മൂന്നാമത്തവൻ ഭാഗ്യത്തിൽ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം സന്ധ്യയായ വാറായപ്പോൾ ആദ്യത്തെ മീൻ പുഴയിൽ കൂടെ നീന്തുകയായിരുന്നു. അപ്പോൾ രണ്ട് മുക്കുവന്മാർ വന്നു. അവർ പറഞ്ഞു, ആദ്യത്തെ മുക്കുവൻ പറഞ്ഞു, ഈ പുഴയിൽ കുറെ മീൻകളുണ്ടാവും, നമുക്ക് നാളെ രാവിലെ വന്ന ഈ മീനിനെ എല്ലാം പിടിക്കാം എന്ന് ആദ്യത്തെ മുക്കുവൻ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ മുക്കുവൻ തലയാട്ടി സമ്മതിച്ചു. അടുത്ത ദിവസം ആദ്യത്തെ മീൻ അത് കേട്ടു. അവൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യത്തെ മീൻ പറഞ്ഞു, ഞാൻ ഈ പുഴ വിട്ടു പോകുകയാണ്, ഇവിടെ നിന്നാൽ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞു, നീ ഈ പുഴ വിട്ടു പോകേണ്ടിയൊന്നും ആവശ്യമില്ല, എൻ്റെ കയ്യിൽ അമുക്കുവന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്ന് രണ്ടാമത്തെ മീൻ പറഞ്ഞു. മൂന്നാമത്തെ മീൻ പറഞ്ഞു, ഈ പുഴയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, ഈ പുഴ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ പിടിച്ചാൽ അതെന്റെ വിധിയാണ് ഓർക്കണം എന്ന് മൂന്നാമത്തെ മീൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മുക്കുവന്മാർ വന്നു. ആദ്യത്തെ മീൻ ആ പുഴ വിട്ടുപോയി. മുക്കുവന്മാർ വലയിട്ടു. പിടിച്ചപ്പോൾ ആ രണ്ട് സുഹൃത്തുക്കളും ബാക്കി എല്ലാ മീനുകളും ഉണ്ടായിരുന്നു. ആ രണ്ടാമത്തവൻ ചത്തതുപോലെ കിടന്നു. അപ്പോൾ ആ മുക്കുവന്മാർ പറഞ്ഞു, ഈ മീൻ ചത്തതാണ്, നമുക്ക് ഈ മീനെ വേണ്ട എന്ന് പറഞ്ഞ് ആ മീനെടുത്ത് അവൾ ആ പുഴയിലോട്ടിട്ടു. മറ്റേ മൂന്നാമത്തെ മീൻ അവിടെ കിടന്ന് രക്ഷപ്പെടാൻ ആ വലയിൽ നിന്ന് രക്ഷപ്പെടാനായി പിടയുകയായിരുന്നു. അപ്പോൾ മുക്കുവൻ ദേഷ്യം വന്നു. അവൻ ആ മീനെടുത്ത് മുറിച്ചു. ഇതാണ് കഥ. ഈ കഥയിൽ കൂടെ പറയുന്ന ഗുണപാഠം, നമ്മൾ ഭാഗ്യത്തിൽ മാത്രം എപ്പോഴും വിശ്വസിക്കരുത്. ഇതാണ് കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ കഥ നിങ്ങളുടെ അനിയനെ അനിയത്തിനെയൊക്കെ പഠിപ്പിക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരില്ലായിരിക്കും. അതുവരെ